ഫൈനലി ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ താറോക്സും കാളൊക്കെ ആടാനുണ്ട്. അപ്പോൾ ഈ ഒരു താറോക്സിൻ്റെ ചിൽക്കോട് എത്രയാണെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ടൈഗറും കാളൊക്കെ ആടാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈഗറിൻ്റെ ചിൽക്കോട് എത്രയാണെന്ന് ഇത് എപ്പോൾ വരുമെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. പിന്നെ ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് പുതിയൊരു മോഡേൺ ഹൗസ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ ഈ ഒരു മോഡേൺ ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഫയൽ എങ്ങനെ നമ്മളെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനൊക്കെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കാര്യങ്ങൾ ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിക്കൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ആക്കിയിട്ടേക്കും, ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഇട്ടേക്കും. ഓക്കെ, ഞാൻ ഇതുപോലെ അടിപൊളി വീഡിയോസ് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടെങ്കിൽ ഈ ഒരു മോഡേൺ ഹൗസിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇതായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നേരെ നമ്മളെ ഗെയിമിനകത്ത് വന്നിട്ട് സെറ്റിങ്സിൽ കയറാം. സെറ്റിങ്സിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. ഞാൻ ഇവിടെ നമ്മളെ 19-ാമത്തെ ഒരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മുടെ അടിച്ചു കൊടുക്കേണ്ട ഹൗസ് എന്ന് അടിച്ചു കൊടുക്കുന്നത് ന്യൂ ഹൗസ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ന്യൂ ഹൗസ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ന്യൂ ഹൗസ് എന്ന് അടിച്ചതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിം ഒന്ന് റൺ ചെയ്യിപ്പിക്കേണ്ടതാണ്. ഓക്കെ, ന്യൂ ഹൗസ് എന്ന് അടിച്ചു കഴിഞ്ഞ് ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം. ഗെയിം പ്ലേ കൊടുത്ത് ഗെയിം ഒന്ന് പ്ലേ ആയിട്ട് വരുന്നവരെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗെയിം പ്ലേ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് ഗെയിം പ്ലേ ആയിട്ട് നമ്മളിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്താണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അതാ ഒരു ഫയലായിരുന്നു ഗൈസ് നമ്മൾ ആഡ് ചെയ്തത്, സോറി മാറിപ്പോയി. കുഴപ്പമില്ല ഗൈസ്, എന്തായാലും നമ്മളൊന്നുകൂടെ ഈ ഒരു ഗെയിമിനകത്ത് കയറിയിട്ട് നേരെ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് പേസ്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ചെയ്ത് എറർ കാണിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് നേരെ ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിയിട്ട് നമ്മളെ മൊബൈലിലേക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഗെയിമിനകത്ത് കയറിയത്. എന്നിട്ട് നേരെ ഇവിടുത്തെ ഈ പേസ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പേസ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ച് അതിനുശേഷം നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക. എന്ന് വെച്ചാൽ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ ഗെയിമിനകത്തോട്ട് കയറാം. അതിനുശേഷം അപ്പോൾ നിങ്ങളൊരു വീട്ടിനകത്ത് നമ്മളെ വീട്ടിനകത്ത് ഒന്ന് കയറും. അപ്പം എന്നിട്ട് നേരെ നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുക. വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ എടുക്കുക. അപ്പോൾ ഞാൻ അവിടെ നമ്മളെ നിഞ്ച പോലെ ഇരിക്കുന്ന ഒരു ബൈക്കാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ബൈക്കൊക്കെ എടുത്തിട്ട് ഞാൻ ഈ പോണ റൂട്ട് ഏതാണ് ആ റൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. എന്നിട്ട് ആ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റൂട്ട് ഉപയോഗിച്ചിട്ട് എങ്ങോട്ടാണ് പോകണം അങ്ങോട്ട് തന്നെ നിങ്ങളും പോയാലും നിങ്ങൾക്ക് നമ്മുടെ ഒരു മോഡേൺ ഹൗസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ പോണ റൂട്ടുകളൊക്കെ എല്ലാ കൂട്ടർക്കും മനസ്സിലാവണമെന്നൊന്നും പ്രതീക്ഷിക്കുന്നു എങ്ങോട്ടൊക്കെയാണെന്ന്. അപ്പം ഞാൻ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു മോഡേൺ ഹൗസ് കിട്ടത്തുള്ളൂ. കുറച്ച് ദൂരം കൂടെ പോയാൽ മതി, സ്ട്രൈറ്റ് പിടിക്കുക ഗൈസ്. ഓക്കെ, സ്ട്രൈറ്റ് പിടിച്ചിട്ട് കുറച്ച് ദൂരം കൂടെ പോയാൽ മോഡേൺ ഹൗസ് അതാ അതാണ് ഗൈസ് നമ്മളെ മോഡേൺ ഹൗസ്. നിങ്ങളിപ്പോൾ മേലെ കാണേണ്ട മോഡേൺ ഹൗസ് ഞാൻ അതിൽ കയറി കാണിച്ചാൽ മോഡേൺ ഹൗസ് കുറച്ച് ഏറിലി ആകാശത്തിലാണ് നമ്മൾ മോഡേൺ ഹൗസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റെയർ പടിയും കാളൊക്കെ കയറി മേലെ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളെ മൊത്തം പടിയും കാളൊക്കെ കയറിയിട്ട് നമ്മൾ നമ്മളെ മോഡേൺ ഹൗസിൽ എത്തിയിട്ടുണ്ട്. മോഡേൺ ഹൗസിൽ എത്തുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ജെ സി ബിയും താറും പിന്നെ നമ്മൾ ലംബോർഗിനി അപ്പുറത്തെ ബസ്സും കാളൊക്കെ കിടപ്പുണ്ട് നിങ്ങൾക്ക് വ്യക്തിയെ കാണാമല്ലോ. അപ്പോൾ അടിപൊളി ഒരു മോഡേൺ ഹൗസാണ്. എന്തായാലും ഞാൻ ഒരു മോഡേൺ ഹൗസിൻ്റെ അകവും പുറവും കാളൊക്കെ ആയിട്ട് വ്യക്തിയെ കാണിച്ചില്ല. ബസ് അകത്തോട്ട് നിന്ന് കയറുമ്പോൾ ബസ് ഇതൊരു ഇടവഴിയും കാളൊക്കെ ഇടവഴി കയറി ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഇവിടെ അടിപൊളി ഒരു ബെഡ്റൂമാണ് ഗൈസ്. അടിപൊളി ഒരു ബെഡ്റൂം, ടി വി ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു ബെഡ്റൂമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇടവഴി കയറി ഇങ്ങോട്ട് തരുമ്പോൾ അടിപൊളി ഒരു ബെഡ്റൂം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം സൂപ്പറായിട്ടുണ്ട് മോഡേൺ ഹൗസിൽ. അത് കഴിഞ്ഞ് നമ്മുടെ മോഡേൺ ഹൗസിൻ്റെ രണ്ടാമത്തെ നിലയിലോട്ടാണ് ഞാൻ കയറാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ മോഡേൺ ഹൗസിൻ്റെ രണ്ടാമത്തെ നിലയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സോഫ സെറ്റ് ഡൈനിങ് ഹാൾ പോലത്തെ സോഫ സെറ്റിക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കാളൊക്കെ ഇവിടെ ഉണ്ട്. അത് കഴിച്ച് ബാൽക്കണിയും കാളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ആ ഒരു രണ്ടാമത്തെ നില റൂഫിൽ തന്നെ ബാൽക്കണി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ആയിട്ടുണ്ട് ബാൽക്കണി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടിപൊളി ആയിട്ടുണ്ട്. അടുത്ത റൂഫ് നമുക്ക് അടുത്ത് മേലോട്ട് കയറിയിട്ട് അവിടെ നമ്മളെ പടിയാണ് ഗൈസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മേലോട്ട് കയറി കയറി എത്തുമ്പോൾ അവസാനം എത്തിക്കഴിഞ്ഞാൽ മേൽഭാഗമാണ് ഗൈസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതായത് നിങ്ങൾക്ക് ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഈ ഒരു ഡ്രോണിൻ്റെ മോഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മുടെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡ്രോൺ മോഡ് ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടർക്കും അറിയാമല്ലോ ഡ്രോൺ മോഡ് ഓൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഞാൻ മൊത്തത്തിൽ തന്നെ കാണിച്ചിരുന്നു. വലിയ ഹൗസാണ് ഗൈസ്, അത്യാവശ്യം നല്ല ബൾക്കായിട്ടുള്ളൊരു ഏറ്റവും വലിയൊരു മോഡേൺ ഹൗസ്, ന്യൂ ഹൗസ് എന്നും പറയാം മോഡേൺ ഹൗസ് എന്നും പറയാം. അപ്പോൾ എന്തായാലും ഗൈസ് വലിയൊരു അടിപൊളി മോഡേൺ ഹൗസാണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡേൺ ഹൗസിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും വിളിക്കുന്നതായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് എല്ലാവർക്കും കൂടുന്ന് കയറ്റി കളിച്ച് നോക്കാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഗെയിമിലോട്ട് നമ്മൾ താറോക്സ് ഫൈനലി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താറോക്സിൻ്റെ ചിറ്റ് കോഡ് ഇത്രയൊന്നും ഇതൊരിക്കൽ റിവീലായിട്ടില്ല. ഓക്കെ, ഒരു ഊഹം പറയാനായിട്ട് നമുക്കില്ല. ബിക്കോസ് ഒന്നി നമ്മുടെ രണ്ട് താറിൽ ഏതെങ്കിലും ഒരു താറ് റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ താറോക്സ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മളെ രണ്ട് താറും ഇട്ടിട്ട് പുതിയൊരു ചീറ്റ് കോഡ് നമ്മുടെ ഈ ഒരു താറ് ഓക്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റി വെക്കാനായിട്ട് നമ്മളെ ഡെവലപ്പറിൻ്റെ പ്ലാന്. എന്തായാലും ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയൊരു താറോ താറ് വെറും താറെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. ഫുള്ള് നിങ്ങളൊരു നിർത്തി ഇട്ടിട്ട് ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്താലേ നിങ്ങൾക്കിതൊരു താറോക്സ് തന്നാണ് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഫ്രണ്ട് ഭാഗം കാണാൻ ചെറിയൊരു വ്യത്യാസം ഇല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേസ് നമ്മളെ ഫ്രണ്ട് ഭാഗവും താറിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാനായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിന് അടിപൊളിയായിട്ടാണ് ഉണ്ട് കേസ് നമ്മളെ താറോക്സ് ഉണ്ടല്ലോ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. നമ്മളെ താറോക്സ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ളൊരു താറോക്സ് തന്നെയാണ് ഇത്, അടിപൊളി വേറെ ലെവൽ നമ്മുടെ താറോക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും ഈ താറോക്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു ചാനൽ മറക്കാൻ സബ് ചെയ്ത് വെച്ചേക്കാം. അപ്പം ഞാൻ എൻ്റെ ഈ താറോക്സ് വരുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു താറോക്സ് വന്നിട്ടുണ്ട്. ആ ഒരു താറോക്സ് എന്തായാലും നമ്മുടെ ഗെയിമിൽ വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പം ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ താറോക്സിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് ഈ ഒരു താറ് മാറ്റി ഇരിക്കണ്ട. ഈ സ്വട്ടനോട്ടത്തിൽ കണ്ടു ഞാൻ താറെന്ന് വിചാരിക്കും, പക്ഷെ കുറച്ച് അടുത്ത് നോക്കിയാൽ നമ്മുടെ താറോക്സ് തന്നെയാണ് ഇത്. വേറെ ലെവലായിട്ടുള്ളൊരു അടിപൊളി താറോക്സ് തന്നെയാണ് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നമ്മൾ ഡെവലപ്പർ ആഡ് ചെയ്തത്, അടിപൊളി ഒരു താറോക്സ് തന്നെയാണ്. അപ്പം എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് ഈ നമ്മുടെ താറോക്സ്. ഇന്ന് ഞാൻ കൂടുതലും നമ്മുടെ താറോക്സിനെ കുറിച്ച് പറയാനായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടത്. എന്തായാലും എല്ലാ കൂട്ടർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്ന അടിപൊളി വീഡിയോ ആയിരുന്നു. അടിപൊളി വീഡിയോ ആണ് താറോക്സിൻ്റെ. അപ്പം എല്ലാ കൂട്ടർക്കും മാക്സിമം എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിണ്ണം കാച്ചി താറോക്സ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി വരും. നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നമ്മുടെ ഒരു താറോക്സ് വരുന്നതായിരിക്കും. അപ്പം താറോക്സിനുണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞത് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.